പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി പി സരിൻ. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പി സരിൻ വി ഡി സതീഷിനെതിരെ തുറന്നടിച്ചത്. വി ഡി സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവായത് അട്ടിമറിയിലൂടെയെന്നും സരിൻ പറഞ്ഞു. വി ഡി സതീശൻ ബി ജെ പിയോട് മൃദു സമീപനമുണ്ടെന്നും സരിൻ കൂട്ടിച്ചേർത്തു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കടുത്ത പോരാട്ടം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ബി ജെ പി സംസ്ഥാന നേതൃത്വം നൽകിയ പേരുകളിൽ സി കൃഷ്ണകുമാറിനാണ് മുൻഗണന എങ്കിലും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതെന്ന് റിപ്പോർട്ട്. ശബരിമല ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയായ എസ് അരുൺകുമാർ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയാണ് ഇദ്ദേഹം. മാളികപ്പുറം മേൽശാന്തിയായി കോഴിക്കോട് തിരുമംഗലത്ത് ഇല്ലം ടി വാസുദേവൻ നമ്പൂതിരിയെയും തിരഞ്ഞെടുത്തു. ചേലക്കര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് എൻ കെ സുധീർ ഡി എം കെ സ്ഥാനാർത്ഥിയാകുമെന്ന പി വി അൻവർ എം എൽ എ. ഇടതുമുന്നണി വിട്ട ശേഷം അൻവർ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിച്ചിരുന്നു. പാലക്കാടും ചേലക്കരയും ഡി എം കെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് അൻവർ വ്യക്തമാക്കി. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം. നവീനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ മൊഴിയെടുക്കും. അന്വേഷണത്തിന് കണ്ണൂർ പോലീസ് പത്തനംതിട്ടയിലേക്കെത്തും. സരിൻ കോൺഗ്രസ് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന് പോയേ മതിയാകൂ എന്നാണെങ്കിൽ ആർക്കും തടയാനാകില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സരിന്റെ ചിന്തകളെ മാറ്റാൻ നമുക്കാവില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ കാനഡ ബന്ധത്തിൽ വരുത്തിയ തകരാറിന് ഉത്തരവാദിത്തം പ്രധാനമന്ത്രി ട്രൂഡോയ്ക്ക് മാത്രമായിരിക്കുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീർ ജസ്വാൾ. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് രൺദീർ ജസ്വാൾ മറുപടി പറഞ്ഞത്. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2024 കിരീടം നികിത പോർവാൾ സ്വന്തമാക്കി. 30 സുന്ദരിമാരുമായി മാറ്റുരച്ച് മധ്യപ്രദേശുകാരിയായ നികിത 60th മിസ് ഇന്ത്യ പട്ടം സ്വന്തമാക്കിയത്. ഈ വർഷത്തെ മിസ് വേൾഡ് മത്സരത്തിൽ നികിതയായിരിക്കും ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുൻകൂർ വോട്ടെടുപ്പ് ആരംഭിച്ച ജോർജിയയിൽ ആദ്യ ദിനം 252,000 പേർ വോട്ട് രേഖപ്പെടുത്തി. 2020 ആദ്യ ദിവസം 136,000 പേരാണ് വോട്ട് ചെയ്തത്. മുൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഡൊണാൾഡ് ട്രംപും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഡെമോക്രാറ്റിക് കമല ഹാരിസും ഏറ്റുമുട്ടുന്ന തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നവംബർ 5. വടക്കൻ നൈജീരിയയിലെ ജിഗാവയിൽ ഇന്ധന ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച് കുട്ടികൾ ഉൾപ്പെടെ 147 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരുക്കേറ്റു. മരിച്ചവരിൽ പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ട്രക്കുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ടാങ്കർ ലോറി റോഡരികിലെ ഓടയിൽ വീഴുകയായിരുന്നു. ടാങ്കിൽ നിന്ന് ചോർന്ന ഇന്ധനം ശേഖരിക്കാൻ ഓടിക്കൂടിയ നാട്ടുകാരാണ് തുടർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ചത്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. പാശ്ചാത്യ ശക്തികളുടെ ആയുധ പിന്തുണയും ഉപാധികളില്ലാത്ത നാറ്റോ അംഗത്വവും ഉണ്ടെങ്കിൽ യുദ്ധം തീരുമെന്ന് സെലൻസ്കി പറഞ്ഞു. യുക്രൈനെ സഹായിച്ചാൽ പകരം രാജ്യത്തിന്റെ പ്രകൃതി ധാതു വിഭവങ്ങൾ വികസിപ്പിക്കാൻ പാശ്ചാത്യ ശക്തികളെ അനുവദിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.